ഇപ്പോൾ 2019 തിരുവനന്തപുരത്ത് UDF ലഭിച്ച വോട്ട് 797,126, LDF 613,104, NDA 564,223. 2024 ആകുമ്പോഴേക്കും UDF 686,206 വോട്ട്, LDF 575,015 വോട്ട്, NDA 653,857 വോട്ട്. അതായത് LDF മുന്നിൽ NDA തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല, LDF വിജയത്തിലെത്താൻ സാധിച്ചില്ല. പക്ഷേ LDF 10,000 വോട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തിരുവനന്തപുരം ജില്ലയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏതു ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതിൽ പിന്തുണ അർപ്പിച്ച മാധ്യമപ്രവർത്തകർ, പൊതുസമൂഹം, ഇവർക്കൊക്കെ തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ CPM തിരുവനന്തപുരം ജില്ലാ നേതൃയോഗം സമാപിച്ചതായിട്ടാണ് വാർത്തകളിൽ നിന്ന് അറിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം LDF അതോടൊപ്പം തന്നെ CPM ജില്ലാ സംസ്ഥാന യോഗങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ 3-4 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നലെ കഴിയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയൊരു മാഫിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ വളർന്നിരിക്കുന്നു. CPM നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാഫിയ സംസ്കാരം തഴച്ചു വളരുന്നു എന്നുള്ള വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. CPM ഒരു ഉന്നത നേതാവ്, ആ നേതാവിൻ്റെ പാരമ്പര്യവും പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ കയറി ഇറങ്ങുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ആകെയുള്ള അവസ്ഥ നോക്കിയാൽ കണ്ണൂർ ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് CPM വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കയ്യിലാണ് തിരുവനന്തപുരം ജില്ലയിലെ CPM നേതൃത്വം എന്നുള്ളത് ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വസ്തുതകളാണ്. മറ്റൊന്ന്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി പുറത്തു വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള BJP പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കരങ്ങളിലാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 1,000,000,000 രൂപ ലഭിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ്റെ ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ കൈകളിലാണ്, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ്, ഒരു കൗതുകത്തിന് വേണ്ടി പ്രായം കുറഞ്ഞ വ്യക്തിയെ മേയറാക്കിയെന്ന് പറഞ്ഞ് വാർത്ത സൃഷ്ടിക്കുന്നതിലൂടെ CPM ഒരു പക്ഷേ കുറച്ചു സമയം മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ അപക്വമായ കരങ്ങൾ ഒരു കോർപ്പറേഷൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഒരു ജനത മുഴുവനും ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതുകൊണ്ട് തന്നെ CPM മാറി ചിന്തിക്കുവാൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായി പ്രതിപക്ഷ BJPയും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ നടത്തിയ അന്വേഷണത്തിൽ അതൊക്കെ തന്നെ വസ്തുതയുണ്ട് എന്ന് വെളിവായപ്പോൾ നിരന്തര സമരത്തിലൂടെ ഈ മേയർ രാജിവെക്കണം, ഈ മേയർ രാജിവെച്ചിട്ട് മറ്റ് പക്വതയുള്ള ആൾക്കാരെ ഭരണമേൽപ്പിക്കണം, ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അവിടെയും തിരുത്താൻ CPM തയ്യാറായില്ല. 3.5 വർഷം കഴിഞ്ഞ് 4 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയറും കോർപ്പറേഷനുമാണ് തിരുവനന്തപുരം ജില്ലയിലെ LDF വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് CPM കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും ആ മേയറെ മാറ്റുവാൻ വേണ്ടി CPM തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? അവരുടെ പാർട്ടി തന്നെ പറയുകയാണ് മേയർ പരാജയമാണ്, പക്വതയില്ല, അവിടെ വരുന്ന സാധാരണക്കാരായ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ പോലും മേയർക്കറിയില്ല, റോഡിൽ കാട്ടിയത് ഗുണ്ടായുസമാണ്
കെ എസ് ആർ ടി സി ബസ്സിലെ സിം കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ മേയറുടെയും എം എൽ എയുടെയും ഗുണ്ടാപ്രവർത്തനം നാട്ടുകാർ കണ്ട് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായേനെ എന്ന് ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച വന്നിട്ട് പോലും ആ മേയറെ മാറ്റാൻ തയ്യാറാകുന്നില്ല. എന്താണ് കാരണം? പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ കച്ചവടമാണ് സി പി എം നേതൃത്വം നടത്തുന്നത്. ഇത്തരത്തിൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ, അവർ തുടർന്നാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ട് പോകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മേയറെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നത്. മേയറെ തിരുത്താൻ വേണ്ടി ഒന്ന് മനസ്സിലാക്കണം, ഈ നഗരത്തെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നു എന്ന് ഒരു പാർട്ടി തന്നെ വിലയിരുത്തിയ ഒരു വ്യക്തിയെ നീ വീണ്ടും തുടർന്നോളൂ, അല്ലെങ്കിൽ താങ്കൾ വീണ്ടും തുടർന്നോളൂ എന്ന് പറഞ്ഞ് അനുവദിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ വരെ ജീവിക്കുന്ന തിരുവനന്തപുരം, ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലത്ത് നിന്ന് ദൈനംദിനം വന്നു പോകുന്ന തിരുവനന്തപുരം, അനന്തമായ വികസന സാധ്യതകളുള്ള തിരുവനന്തപുരം, ആ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരാജയമെന്നും അഹങ്കാരത്തിൻ്റെ ഉദാഹരണമെന്നും പക്വതയില്ലാത്ത വ്യക്തിയെന്നും ഗുണ്ടായിസം റോഡിൽ കാണിക്കുന്ന വ്യക്തിയെന്നും ഒരു പാർട്ടി തന്നെ തിരിച്ചറിഞ്ഞ ആളിനോട് താങ്കൾ ഇനിയും ഭരിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് പറയാൻ സി പി എം തയ്യാറാകണം. ഇപ്പോൾ നമുക്കറിയാം മഴയുടെ ഘട്ടമാണ്, മുഴുവൻ റോഡുകളിലും ഡ്രെയിനേജ് പൊട്ടിയൊലിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ നടന്നു പോകുമ്പോഴേക്കും റോഡിൻ്റെ അടിയിൽ നിന്നും വെള്ളം ഉയർന്നു വരുന്നത് ടോയ്ലറ്റ് മാലിന്യമാണ്, ഹോട്ടൽ മാലിന്യമാണ്, ഹോസ്പിറ്റൽ മാലിന്യമാണ്, ഇതിലൊക്കെ ചവിട്ടിയാണ് ജനങ്ങൾ നിത്യേന നടന്നു പോകുന്നത്. പരിഹരിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണം നടക്കുകയാണ്. ഒന്ന് പട്ടികജാതി ഫണ്ട് തട്ടിച്ച കേസ്, മറ്റൊന്ന് കിച്ചൺ ബിൻ കൊടുത്തതിലെ അഴിമതി. ഇങ്ങനെയുള്ള നിരവധി കേസുകളിൽ അന്വേഷണം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ അന്വേഷണ ഫയലിൻ്റെ മുന്നിൽ അടയിരുന്ന് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണമൊക്കെ തന്നെ അട്ടിമറിക്കുക, വരാൻ പോകുന്ന 1.5 വർഷം പരമാവധി അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മേയറെ തന്നെ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായിട്ടുള്ള നിയമ പോരാട്ട മാർഗങ്ങളുമായി മേയർ രാജിവെക്കുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ വാർത്തകൾ പുറത്തു വരുന്നതനുസരിച്ച് കുറച്ചെങ്കിലുമൊക്കെ ആദർശ ബോധമുള്ള സി പി എം നേതാക്കന്മാർ, സി പി എം പ്രവർത്തകർ കുറേയൊക്കെ തന്നെ ഇനിയും ആ പാർട്ടിയിൽ ഉണ്ട്, അവശേഷിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും കമ്മിറ്റികളിലൊക്കെ വിളിച്ചു പറയാൻ തയ്യാറാകുന്നത്. ശ്രീ വി എസ് അച്യുതാനന്ദൻ കുറച്ച് ക്ഷീണിതനായതിനു ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ പാർട്ടിയിൽ വിളിച്ചു പറയാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു തെറ്റുകൾക്കെതിരെ ചില കാര്യങ്ങൾ ആ പാർട്ടിയിൽ മുഖം നോക്കാതെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നത്. അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹത്തിന് പൊതുരംഗത്ത് നിന്നും കുറച്ച് പിന്മാറി വിശ്രമിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് കുറേവരൊക്കെ തന്നെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു, മറ്റു പലരും നിശബ്ദരായി. എങ്കിലും പോരാട്ട വീര്യം അവശേഷിക്കുന്ന കുറേ സി പി എം പ്രവർത്തകർ ആ പാർട്ടിക്കകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ സംസ്ഥാനം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിരവധി സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതികരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് സമ്പൂർണ്ണമായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പി തയ്യാറായിരിക്കും. ആദർശ ശുദ്ധിയുള്ള സി പി എം പ്രവർത്തകരെ ഞങ്ങൾ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദർശ ശുദ്ധിയുള്ളവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. കുറച്ചുപേരൊക്കെ അതിനകത്ത് ഇനിയും ഉള്ളത് കൊണ്ടാണല്ലോ ഈ അഭിപ്രായമൊക്കെ പുറത്തു വരുന്നത്. കുറച്ചുപേരൊക്കെ ഉണ്ട്, എല്ലാവരും അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അനുഭാവികളും പ്രവർത്തകരും ഉള്ളതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ബൂത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വോട്ട് കൂടുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ബൂത്ത് ലീഡ് ചെയ്ത് ബി ജെ പിയാണ്. തിരുവനന്തപുരത്തെ 2 മന്ത്രിമാരുണ്ട്, 2 മന്ത്രിമാരുടെയും ബൂത്ത് ലീഡ് ചെയ്ത് ബി ജെ പിയാണ്. കോർപ്പറേഷൻ മേയറുടെ ബൂത്ത് ലീഡ് ചെയ്ത് ബി ജെ പിയാണ്. മേയറുടെ വാർഡ് ലീഡ് ചെയ്ത് ബി ജെ പിയാണ്. ഒരു 7-8 MLA മാർ LDF MLA മാരുടെ ബൂത്തുകൾ ലീഡ് ചെയ്തിട്ടുള്ള ബി ജെ പിയാണ്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നടന്ന കാര്യങ്ങൾ പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല.
ബി ജെ പിയിൽ ചേരാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും. ഞാൻ പറഞ്ഞു താല്പര്യപ്പെടുന്നവരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും.